ഹായ് ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും അൺലിമിറ്റഡ് ആയിട്ട് ടിക്കറ്റ് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ദീപാവലി ഗീവ് അവേയുടെ ടോക്കൺ ഇല്ല, ടിക്കറ്റ് അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് അൺലിമിറ്റഡ് നമുക്ക് കിട്ടുക നോക്കാം. നമ്മുടെ കയ്യിൽ അപ്പൊ എത്ര ടിക്കറ്റ് ഉണ്ടോ ഗൈസ്, അത്രയും നമുക്ക് ലക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു ദീപാവലി ഗീവ് അവേയിലെ റിവാർഡ് ലഭിക്കാനായിട്ട്. അപ്പൊ ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ എത്ര 40 ടിക്കറ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അതായത് അപ്പൊ ദീപാവലി ഗീവ് അവേയിൽ പങ്കെടുത്തിട്ട് ആദ്യം എനിക്ക് ഒറ്റ ടിക്കറ്റ് ഉണ്ടായില്ല ഫ്രണ്ട്സ്, ഇവിടെ കാണാൻ സാധിക്കും 0 ടിക്കറ്റ് ആണ്. ഇനി ലക്കി വിന്നേഴ്സിന് ലഭിക്കുക ഈ ഒരു അനിമേഷൻ ആണ് ഫ്രണ്ട്സ്, ഒരു എൻട്രി അനിമേഷൻ. അപ്പൊ എന്തായാലും ദി ഫേതേഡ് ഓറ എന്ന് പറഞ്ഞിട്ടുള്ള അറിവിൽ അനിമേഷൻ ലഭിക്കുന്നുണ്ട്. 1000 പ്ലേസിന് ഗീവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടത് 1000 ടിക്കറ്റ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ ഞാൻ ഇവിടെ 11 ടിക്കറ്റ് ഞാൻ ഇവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് നമുക്ക് അൺലിമിറ്റഡ് നമ്മൾ നേരത്തെ പറഞ്ഞുള്ള നമുക്ക് ഒരുപാട് ടിക്കറ്റ് സബ്മിറ്റ് ചെയ്യാം ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് നോക്കാം. ടോക്കൺ ഇല്ല ഫ്രണ്ട്സ്, അത് നിങ്ങൾ എല്ലാവരും മാക്സിമം കളക്ട് ചെയ്യുക. അത് ടോക്കൺസിന്റെ ഉപയോഗം എന്ന് വെച്ചാൽ ഒരു ലോട്ടറി ടിക്കറ്റ് പോലെയാണ്. മാക്സിമം ടോക്കൺ ക്ലെയിം ചെയ്യാൻ ഗൈസ്, അതായത് ഇവിടെ കാണാൻ സാധിക്കും ടോക്കൺ എക്സ്ചേഞ്ച് ടോക്കൺ ആണ് ഫ്രണ്ട്സ്. അപ്പൊ നമുക്ക് ലഭിച്ച ടോക്കൺസ് ഇല്ല, അത് വന്നിട്ട് നമ്മൾ ഇവിടെ ടോക്കൺ എക്സ്ചേഞ്ച് അടിച്ചാൽ നമുക്ക് ലഭിക്കുക ടിക്കറ്റ് ആയിരിക്കും. അപ്പൊ അതാണ് ഫ്രണ്ട്സ്, ഇപ്പൊ ലോട്ടറി ടിക്കറ്റ് ഇല്ല ഗൈസ്. അതുപോലെയാണ് പറഞ്ഞിട്ടുണ്ട് ഏൺ ടോക്കൺ ഫോർ ഈച്ച് ഗെയിം പ്ലേഡ് BR CS ലോൺ വോൾഫ്. നമ്മൾക്ക് കളിച്ചാൽ നമുക്ക് ഒരു ടോക്കൺ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞുതരാം ഫ്രണ്ട്സ്. അപ്പൊ നിങ്ങളെല്ലാം പോയിട്ട് BR പിന്നെ CS കളിക്കേണ്ട. അൺലിമിറ്റഡ് ടോക്കൺ ലഭിക്കാൻ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നേരെ ലോൺ വോൾഫ് എടുത്തു ഗൈസ്. അതിനുശേഷം ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഞാൻ ഭായമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഞാൻ നോക്കിയപ്പോഴാണെങ്കിൽ കുറെ ഹിന്ദി യൂട്യൂബേഴ്സ് ഒക്കെ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു അൺലിമിറ്റഡ് ടോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും ഞാൻ അതിൽ നോക്കി ഫ്രണ്ട്സ്, അത് വർക്കിംഗ് ആണോ നോക്കി, അത് വർക്കിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഗെയിം ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബാക്ക് അടിച്ച് കളിക്കുക. അതായത് ഈ ഗെയിം പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നോക്കുക, ഞാനിവിടെ ബാക്ക് അടിക്കുകയാണ്. അപ്പോൾ ബാക്ക് അടിക്കാൻ നേരത്താണെങ്കിൽ നേരെ ബാക്ക് അടിച്ചു ഗൈസ്. അതിനുശേഷം ഈവൻറ് സെക്ഷനിലോട്ട് നോക്കുക. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കും, അതായത് നേരെ ആ ദീപാവലി ഗീവ് അവേ ഇല്ലേ ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ആ ഡോണോട്ട് ഡിസ്റ്റർബ് ഓൺ ആക്കി ഇടുകയാണ്. അതിനുശേഷം ദീപാവലി ഗീവ് അവേ ഇല്ലേ, അപ്പോൾ അതിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നേരത്തെ 0 ഫ്രണ്ട്സ്. അതായത് ഇപ്പോൾ എനിക്കാണെങ്കിൽ ടോക്കൺ അൺക്ലൈംബ്ഡ് ടോക്കൺ സ്വർണം ലഭിച്ചിട്ടുണ്ട്. ഞാൻ അപ്പോൾ നോക്കി ഇത് വന്നോ നോക്കി, അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അൺക്ലൈംബ്ഡ് ടോക്കൺ ക്ലെയിം ചെയ്തിട്ടുണ്ട്. കുറച്ചധികം ലോൺ വോൾഫ് ഇല്ല ഗൈസ്, അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ബാക്ക് അടിക്കാം. എന്ന് വെച്ചാൽ ഞാൻ ലോൺ വോൾഫ് കംപ്ലീറ്റ് ആക്കുന്നില്ല, ജസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ ബാക്ക് അടിക്കുകയാണ്. ഒരു 4 പ്രാവശ്യം ലോൺ വോൾഫ് കളിച്ചു ഗൈസ്, അതായത് കളിച്ചിട്ട് ബാക്ക് അടിച്ചു. അതായത് ഞാൻ ഒരുപാട് നേരം കളിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഗെയിം ഓപ്പൺ ചെയ്തുകൊണ്ട് ബാക്ക് അടിച്ചു. ഇവിടെ കാണാൻ സാധിക്കും അൺക്ലൈംബ്ഡ് ടോക്കൺ 4. അപ്പോൾ നമുക്ക് ഇത് ക്ലെയിം ചെയ്യേണ്ട, ബാക്ക് അടിച്ചിട്ട് വീണ്ടും കളിക്കാൻ ഫ്രണ്ട്സ്. അപ്പോൾ ഒരുപാട് തവണ അൺലിമിറ്റഡ് കളിച്ചുകൊണ്ടിരിക്കുക. 6 ഗെയിം പിന്നെയും കളിച്ചു ഫ്രണ്ട്സ്, അതായത് ഒരുപാട് തവണ കളിച്ചു ഞാൻ. എന്നിട്ട് ഞാൻ ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും അൺക്ലൈംബ്ഡ് ടോക്കൺ 10. അപ്പോൾ ഞാനിവിടെ ആ ഒരു ഇപ്പോൾ ടോട്ടൽ ബാലൻസ് എന്ന് വെച്ചാൽ 11 ഗെയ്സ്. അതിനുശേഷം ഇവിടെ മാക്സ് ഇല്ല ഗെയ്സ്, അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ എക്സ്ചേഞ്ച് കൊടുക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ടോക്കൺ യു ഹാവ് സബ്മിറ്റഡ് 22 ആയിട്ടുണ്ട്. ഹോണർ സ്കോർ ചെക്ക് ചെയ്തു ഫ്രണ്ട്സ്, ഇനി ഹോണർ സ്കോർ കുറഞ്ഞോന്ന് അറിയാനായിട്ട് അത് ചെക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഹോണർ സ്കോറിൻ്റെ ഭാഗത്ത് എനിക്കിവിടെ ഒന്നും കുറഞ്ഞിട്ടില്ല. നമുക്കിവിടെ 100 കാണുന്നുണ്ട്, അതായത് 100 ഹോണർ സ്കോർ തന്നെയാണ് ഗെയ്സ്. അപ്പോൾ കുറഞ്ഞിട്ടൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് ഡെയിലി ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം CS ലോൺ വോൾഫ് അല്ല ഗെയ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞപോലെ ഗെയിം കളിക്കുക. അപ്പോൾ നമുക്ക് താഴെ ഇവിടെ അൺക്ലൈംബ്ഡ് ടോക്കൺ കാണാൻ സാധിക്കും ഫ്രണ്ട്സ്, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ ഇവിടെ നിങ്ങളെല്ലാവരും തന്നെ എക്സ്ചേഞ്ച് ഫോർ ലക്കി ഡ്രോ ടിക്കറ്റ് ഉണ്ട് ഗൈസ്. ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടെ മാക്സ് ഇല്ല, അവർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ആ ഒരു ടിക്കറ്റ് യു ഹാവ് സബ്മിറ്റഡ് ഇല്ല ഗൈസ്, അത് കൂടുന്നതായിരിക്കും. ഇവിടെ ടിക്കറ്റ് നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്നു അത്രയും നിങ്ങൾക്ക് ലക്ക് ഉണ്ടാവും ഫ്രണ്ട്സ്. അപ്പോൾ മാക്സിമം ഒരുപാട് പ്രാവശ്യം നിങ്ങൾ ടിക്കറ്റ് വാങ്ങുക. ടിക്കറ്റ് വാങ്ങിച്ച 1000 പ്ലേസിനാണ് ഗൈസ്, അതായത് അതിലെ 1000 പ്ലേസിനാണ് ഗീവ് അവേ ആയിട്ട് റിവാർഡ് കൊടുക്കുക. ഈ ഒരു എൻട്രി അനിമേഷനില്ല ഗൈസ്, ഈ ഒരു ഫെതേഡ് ഓറ എൻട്രി അനിമേഷൻ അറിവിൽ അനിമേഷൻ കൊടുക്കുക. എല്ലാവരും മാക്സിമം ഗെയിം കളിക്കുക ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ട്രിക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ ഹോണർ സ്കോർ കുറഞ്ഞിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ്.